എന്ത് പഠിക്കണം, എന്താകണം? കരിയർ ഗൈഡൻസ്. ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. ഹലോ, പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മള് സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോവാനായിട്ട് ഏത് ഗ്രൂപ്പ് എടുക്കണം? പത്താം ക്ലാസ്സിന് പഠിക്കുന്ന കുട്ടിയാണോ? ടെൻത്തിലല്ല, സെവൻത്തിലാണ് ആള്. കണക്കിന് എങ്ങനെയാ? മാത്സ് കുഴപ്പമില്ല. കണക്കും ഭാഷയും നന്നായിട്ട് പഠിപ്പിക്കുക. സിവിൽ സർവീസിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടത് കണക്ക് നല്ല സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ മലയാളം ഭാഷയും വേണം, കൂടെ ഇംഗ്ലീഷ് ഭാഷയും വേണം. ഹിന്ദി അത്യാവശ്യമൊക്കെ പഠിച്ചു തുടങ്ങണം. കൂടാണ്ട് നല്ല രീതിയിൽ കണക്ക് സ്ട്രോങ് ആയിരിക്കണം. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പരീക്ഷയുണ്ട്. ഡിഗ്രി പാസ്സായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഗ്രി പാസ്സാകുന്ന എത്തുമ്പോൾ പല കുട്ടികളും സിവിൽ സർവീസ് പരീക്ഷ എഴുതുമ്പോൾ തോറ്റു പോകണതും അല്ലെങ്കിൽ കിട്ടാത്തതിൻ്റെ കാരണം അവരെ ഭാഷ മോശമായിരിക്കും, കണക്ക് മോശമായിരിക്കും, ജനറൽ നോളജ് മോശമായിരിക്കും. ഈ മൂന്ന് സംഭവങ്ങളും ഉണ്ടാകണമെങ്കിൽ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് അതിന് വേണ്ടിയുള്ള ഒരു പ്രാരംഭ നടപടി തുടങ്ങണം. ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കാൻ പറയുക, ഡിബേറ്റിന്, ഇലക്യൂഷൻ കോമ്പറ്റീഷൻ അതിനൊക്കെ പോകാൻ പറയുക, കുട്ടീനെ നല്ലവണ്ണം പ്രേരണ കൊടുത്തിട്ട് ക്വിസ് കോമ്പറ്റീഷന് പോകാൻ പറയുക, പുസ്തകങ്ങൾ കുറേ അധികം മേടിച്ചു കൊടുത്ത് വായനശീലം കൊണ്ടുവരിക, പത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതൊരു പ്രേരണയായി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് ടുവിനൊക്കെ കണക്ക് നന്നായിട്ട് പഠിപ്പിക്കുക. പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് സിവിൽ സർവീസിന് കുട്ടികൾ പോകുന്ന സ്ഥാപനത്തു കൊണ്ട് നമ്മൾ അയാൾ ചേർക്കണം. നല്ല ചാനൽസ് ഉണ്ട് ടെലിവിഷനിൽ, ജനറൽ നോളജിൻ്റെ ചാനൽസ്, അത് നാഷണൽ ജിയോഗ്രഫിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, വലിയ മഹാത്മാക്കളുടെ ഡിബേറ്റ് ഡിസ്കഷൻസ് ഇതിലൊക്കെ കൊണ്ടുപോകുക. മുമ്പോട്ട് പോട്ടെ കാര്യങ്ങൾ കേട്ടോ.